സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തുന്നൂതിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാ കളിയും ചിരിയും തമാശയായി ഭീമ സിനിമ ചിരിമയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം ഭീമ സിനിമ ചിരിമയിലേക്ക്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഓ, ഈ വലി എന്റെ ഓർഡർ ശരിയുണ്ടെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു. രണ്ട് പ്രാവശ്യം കുത്തിച്ചോക്കി ചന പിടിച്ചില്ല വിറ്റാൾ. എന്നെ കാണാതെ പോയിട്ടുണ്ട്, ഞാൻ ഈ ബാഗിനകത്തുണ്ടേ. ഒരു 30 സെക്കൻഡ് എല്ലാരും സൈലന്റ് ആയിട്ട്. അജി നമ്മുടെ ഈ ഗ്യാപ്പിൽ നിന്ന് റേഡിയോയിൽ ബാറ്ററി ഇട്ട പോലെയാവും. പിന്നെ ഇക്കാര്യം സംഭവം പറഞ്ഞാ, അജി ഇപ്പൊ ഗിന്നസ് ബുക്കിലേക്ക് കയറിയല്ലോ. ഇപ്പൊ എന്തോ ഒരു സംഘടന രൂപീകരിക്കാൻ പോണെന്ന് കേട്ടു. അതെ, നമ്മുടെ ഇന്ത്യയിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചോണ്ട് സംഘടനയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. പ്രസാദേട്ടനെ ചേർക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് ഗിന്നസ് അല്ലേ? ഇല്ല, കാരണം പുള്ളി പ്രസാദേട്ടൻ ഗിന്നസ് ബുക്കിൽ കയറണം എന്ന് പറഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഓഫീസിൽ പോയതേ ഉള്ളൂ. എന്തിനായിരുന്നു അത്? അതെന്താ കാര്യം എന്ന് ഇതുവരെ പ്രസാദേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു നിൽക്കവിടെ, ഇതിന്റെ പടിക്ക് അകത്തോട്ട് കയറരുത് എന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് ദേഷ്യമായി. അപ്പൊ അതുകൊണ്ടാണ് തന്നെ തിരിച്ച് കേരളത്തിൽ വന്നിട്ട് അന്നേരെ അവരോടുള്ള ദേഷ്യത്തിന് ഒരു ട്രൂപ്പ് ഇട്ടു. ഗിന്നസ് ഗിന്നസ് കൊച്ചിൻ ഗിന്നസ്. അപ്പൊ അവിടെ അതിലും വലുതാ, അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ആരും പ്രസാദനം അതിനകത്ത് തീം കയറ്റണല്ല. പക്ഷേ അതും ഒരു ഗിന്നസ് റെക്കോർഡാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മിമിക്രി കലാകാരന്മാരെ കണ്ടെത്തി കൊണ്ടുവന്ന് കൂടെ ഇറക്കുന്നത് പ്രസാദാണ്. ഇപ്പൊ പണ്ട് കലാഭവൻ ആയിരുന്നു അതിന്റെ ഒരു സ്ഥാപനം. ഇപ്പൊ പ്രസാദേട്ടനാണ്. ഇപ്പൊ പ്രസാദാണ് അത് അത് തുടർന്ന് കൊണ്ടുപോകുന്നത്. മിമിക്രി കലാകാരന്മാരെ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തി. എന്നെ തന്നെ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. ഞാൻ എനിക്ക് ആ സമയത്തൊക്കെ ഇദ്ദേഹമാണ് പിടിക്കുന്നത്. ഇന്നും ഈ ഷോയ്ക്കും പ്രസാദനാണ് എന്നെ കണ്ടുപിടിച്ചോണ്ടോന്ന്. പലപ്പോഴും അജിയെ കാണാതെ ആവുമ്പോ അജി തന്നെ പ്രസാദനെ വിളിച്ച് ചോദിക്കും ഞാനിപ്പോ എവിടെയാണ്. കാരണം ഒരു തവണ ഇതുപോലെ തന്നെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ തിനി ബാഗിലൊക്കെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആരെയും വിളിച്ചല്ലേ പറ്റുള്ളൂ. ബാഗിനകത്ത് നിന്നിട്ട് ഫോൺ ചെയ്യും, ഹലോ പ്രസാട്ട എന്നെ കാണാതെ പോയിട്ടുണ്ട്, ഞാൻ ഈ ബാഗിനകത്തുണ്ടേ. എന്താണ് സംഘടനയുടെ പേര്? ആഗ്രഹ്. അത് വേറെ സംഘടന പിന്നെ വരും. അതെന്താന്ന് ഇപ്പൊ എന്താ പറയാ, ഓൾ കേരള ഗിന്നസ് കേരള നമ്മള് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു മിമിക്രി കലാകാരനുണ്ടല്ലോ, നമ്മുടെ തുടക്കത്തിൽ കലാഭവനിലുണ്ടായിരുന്ന ഒരു സാറുണ്ടല്ലോ, കലാഭവന്റെ ആദ്യകാല സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി പ്രകാശ്, അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കേറിയിട്ടുണ്ട്. എങ്ങനെ പോയൊരു 5-6 പേരോളം ഉണ്ടാവും. 6 പേരുടെ ഒരു സംഘടന നല്ലതാണ്, കുഴപ്പമില്ല അല്ലെ? 6 പേർക്കും ഒരു സംഘടന. സാധാരണ ഇപ്പോ സംഘടന ഒരാളാണെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കാം. നിങ്ങളുടെ പൊക്കം കുറഞ്ഞ ഒരു സംഘടനയുണ്ട്, സ്മോൾ മെൻ അസോസിയേഷൻ. സ്മോൾ ഇതല്ല കേട്ടോ, ചെറിയ അസോസിയേഷൻ. ഇതെല്ലാവർക്കും ചില ആളുകളുടെ തന്നെ. നമുക്കിപ്പോ ഗിന്നസ് ബുക്കിലേക്ക് കയറണം എന്ന് തോന്നിയാൽ കയറാൻ പറ്റില്ലല്ലോ. അതങ്ങനെ പറ്റില്ല, അതിന് അതിൻ്റെതായ ചട്ടക്കൂടും കാര്യങ്ങളും എല്ലാം വേണ്ടേ. ഇതിപ്പോ നമ്മള് ലൊക്കേഷനിലൊക്കെ ചില സമയത്ത് ഇരിക്കുമ്പോൾ കാണാം, എല്ലാ ആൾക്കാരും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമയിൽ തന്നെ ഒരാളാണ് അധികം കസേരയിലിരിക്കുമ്പോൾ. നമ്മളിപ്പോ ഉച്ച നേരത്തോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, കാലത്ത് ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ഗുളിക കഴിച്ചോണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ആർട്ടിസ്റ്റ് ആര് ഗുളിക കഴിക്കണം, ഇക്ക ഒരു ഗുളിക കഴിച്ചു കഴിക്കുന്നു, അതെന്തിനുള്ളത്? ഇത് തലവേദന.
പുള്ളി എല്ലാവരുടെ കുളിയും മേടിച്ച് ഒന്നുമില്ല. പുള്ളി എന്ന് വെച്ചാൽ ഇതൊരു രസം കഴിച്ചുകൊണ്ടിരിക്കുക. പുള്ളി എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഒരു പറ്റു പറ്റി. ഈ പുള്ളി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക സോപ്പ് ഇത് കയ്യിന്ന് വഴിക്കിട്ട് നേരെ ഇത് ക്ലോസറ്റിന്റെ ഇതിലേക്ക് പോയി. പോലും അപ്പൊ തന്നെ ചന്ദ്രിക സോപ്പ് അതിന് എടുത്തു. എടുത്തിട്ട് പിയേഴ്സ് സോപ്പ് മേടിച്ചിട്ട് ചന്ദ്രിക സോപ്പിന് ഇങ്ങനെ തേച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? തേച്ച് മിനിക്കൊക്കെ എടുത്തിട്ടല്ലേ. അല്ല, ഇത്തരം ഇങ്ങനെയുള്ള പല ആളുകളെയും കണ്ടിട്ടാണല്ലോ നമ്മൾ സിനിമയിൽ ഒക്കെ അല്ലേ ആളുകൾ കഥാപാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ സിനിമയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയും. പക്ഷേ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഒരേ കുറേ കഥാപാത്രം എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മകൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ, മകൻ ഓട്ടോറിക്ഷ ഡ്രൈവറും അച്ഛൻ ആണെങ്കിൽ ഭയങ്കര ശ്വാസമുട്ടാ. അപ്പം ഈ അച്ഛൻ രാവിലെ തന്നെ ഇരുന്നിട്ട് നല്ല വലിയ ഉള്ളി കൂടെ മകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ ഇന്ന് നീ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛന് ഇത്തിരി മരുന്ന് വാങ്ങിച്ചിട്ട് വരണം, അച്ഛന് തീരെ സുഖമില്ലാത്തതുകൊണ്ടാ. അപ്പം ഈ മോൻ പറയാ, ഓ ഈ വലി എൻ്റെ ഓട്ടർശിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു, കാരണം അച്ഛൻ നല്ല വലിയ. പക്ഷെ പിന്നെ വണ്ടിക്ക് അത്ര വലിയ നല്ലോണം ഡീസൽ. കുറേ കഥാപാത്രങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ അല്ലേ. ഈ വലിയുടെ പറയുമ്പോഴാണ് കൃഷ്ണൻകുട്ടി നായരും മിക്കവാറും എല്ലാ പടത്തിലും ഒന്നുകിൽ കള്ളുകൂടിയൻ അല്ലെങ്കിൽ കാസരോഗി അല്ലെ, ഈ വലിവ് രോഗി അല്ലെ, അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഓരോരുത്തർക്ക്. അത് അതെ, ഹിന്ദിയിൽ ഒരു കിസ്തോ മുഖർജി ഉണ്ടായി, ഫുൾ വെള്ളമായിരിക്കും. അദ്ദേഹത്തെ വെള്ളം അടിച്ചിട്ടുള്ളത് മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനത്തെ വേഷം ഉണ്ടെങ്കിൽ ഉടനെ അതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. പക്രുവിന് എന്ത് വേഷം വേഷത്തിലും വരുമ്പോഴും പക്രുവിൻ്റെ ഈ രൂപത്തിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അത് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ബോഡി ഗാർഡിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവാണ് പക്രു അല്ലെ. കഥർ മുണ്ടു കൊടുത്തിട്ട് എനിക്കൊരു ഒരു ഒരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത്, സാധാരണ സിനിമയിൽ പുരുഷൻ സ്ത്രീയായിട്ട് വേഷം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീ വേഷം അഴിച്ച് പുരുഷനാണെന്ന് റിവീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സിനിമയിൽ ഞാനൊരു സ്ത്രീ വേഷം കെട്ടിയിട്ട് അത് സ്ത്രീയായിട്ട് തന്നെ ഇന്നും ഇരിക്കുകയാണ്. മറ്റേ കുഞ്ഞിക്കൂൻ എന്ന സിനിമയിൽ ആ സ്ത്രീ കഥാപാത്രം സത്യത്തിൽ പുരുഷ കഥാപാത്രമാണ് അല്ലെങ്കിൽ പുരുഷനാണ് ചെയ്തതെന്ന് നമ്മുടെ ഓഡിയൻസിനൊക്കെ അറിയാം. എന്നാലും പക്ഷെ ആ സിനിമയിൽ അങ്ങനെയാണ് അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ വേഷമായിരുന്നു. അതെ, ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളോട് എന്തൊരു അഹങ്കാരിയായ പെണ്ണായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒത്തിരി നമ്മൾ ഈ വേദിയിൽ തന്നെ അന്ന് പറയുകയും ചെയ്തു. ദിലീപിന്റെ ഹീറോയിൻ ആണ്, ഹീറോയിൻ ആണ്, ഒരു ഹീറോയിൻ ആകാനും കൂടി ഉള്ളൊരു ഭാഗ്യമുണ്ടായി അല്ലേ. കുട്ടിയും കോലിന്റെ സമയത്ത് ഈ നമ്മുടെ എന്താണ് സനുഷയുടെ കുഞ്ഞുകാലത്ത് കുട്ടിക്കാലത്തേക്ക് കണ്ടൊരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആരും അന്വേഷിക്കുന്ന എന്തിനു, സനുഷയുടെ ബ്രദറിലേ ഇരിക്കുന്ന കുഞ്ഞു പയ്യനുണ്ടല്ലോ, അത് കുഞ്ഞാണ്. പിന്നെ ഷോർട്ട് വെച്ചപ്പോ പൊട്ടിക്കറി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സങ്കടം കാണിക്കുന്നു, ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ. ആ കുട്ടിയാണ് മങ്കിപ്പെന്നിലെ ഗംഭീര പ്രകടനം കാണിച്ച് അവൻ അവാർഡ് വരെ വാങ്ങിച്ചു. സ്റ്റേറ്റ് അവാർഡ് കാബൂളിവാലയിലും വിനീതിന്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചതും പിന്നെ ഗോഡ് ഫാദറില് ഇന്നസെന്റ് ഏട്ടന്റെ ചെറിയ മോനായിട്ട് അഭിനയിച്ചതും ആൺകുട്ടിയായിട്ട് അഭിനയിച്ചത് പെൺകുട്ടിയാണ് ശരിക്ക്. മൗസ് ആൻഡ് കാറ്റിലെ ഹീറോയിൻ ആ കുട്ടിയാണ്, അത് പെൺകുട്ടിയാണ്. അത് ശരിക്ക് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. എന്റെ ചേട്ടൻ കോഴിനെ വാങ്ങിച്ചിട്ട് പോണേ, കോഴിനെ വാങ്ങിച്ചിട്ട് പോകുമ്പോ കോഴി കടക്കാരൻ ചോദിച്ചു ഡ്രസ് ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ട, ഇവിടെ അടുത്ത ഒരു ജെട്ടി ഇടിച്ചാൽ മതി, അത്ര ദൂരം പോണ്ട കാര്യം. ആൾക്കാരുടെ വിചാരം ഇതിന് ഫുള്ള് ഡ്രസ് ഇടിച്ചിട്ട് കൊണ്ടുവന്ന കാര്യം എന്താ എന്നപോലെ. നമ്മുടെ ഈ ജനങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ദരിദ്രം, ഒരു മനുഷ്യന് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് ആ പെണ്ണ് പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ ഭയങ്കര പാർട്ടിയും കാര്യങ്ങളും ചിയേഴ്സ് ഭയങ്കര ഫ്രണ്ട്സൊക്കെ വന്നാൽ എനിക്ക് ആൺകുട്ടിയുടെ അളിയാ എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും. പക്ഷെ അതൊരു പെണ്ണിനെയാണ് പ്രസവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര നിരാശയായിരിക്കും, കാരണം അതിന് സ്ത്രീധനം കൊടുക്കണം, ഇത് എല്ലാം ചെയ്യണം. പക്ഷെ ഇതൊരു മൃഗത്തിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു പശുക്കുട്ടിനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അവിടെ, കാരണം അതൊരു വരുമാനാ, അതൊരു മൂരിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ തലയിൽ കൈ വെച്ചിരിക്കുന്നുള്ള അതിപ്പോ ഇത് എന്താ പറയാ, അങ്ങനെയും ഒരു ഇതുള്ള ലാഭനഷ്ടം വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അതുണ്ടല്ലോ, എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്, എനിക്ക് വളരെ തലമുറ അതില്ലെന്നല്ല, ഇപ്പൊ ഇല്ലല്ലോ, കുട്ടികളില്ലല്ലോ പിന്നെ. ആ എങ്കിൽ പോലും ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നൊരു വേർതിരിച്ചൽ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. മിക്കവാറും എല്ലാ പെൺകുട്ടികളും ഇപ്പൊ പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, ആൺകുട്ടികളെ പോലെ തന്നെ കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളാണ് കഷ്ടപ്പെടുന്നത്. അവര് എന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്ഥിരം പറയാറുണ്ട്, നമുക്ക് ഒന്നിലധികം കുട്ടികൾ വേണ്ടാന്നാണല്ലോ നിയമം വരുന്നത്. ഒന്നിലധികം
ഇനി ഒന്നിലധികം കുട്ടികൾ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ വേണ്ടെന്ന്, പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, കുട്ടികൾ അത്ര തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒന്നിലധികം വീടുകൾ വേണ്ട വാടകയ്ക്ക് കൊടുക്കുന്നത്. ആ വാടകയെന്ന് ആ മോചനം ഇപ്പോഴും അജിയങ്ങട് പോന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അല്ല, അത് പറയേണ്ട അടുത്തൊക്കെ നമ്മൾ പറയണ്ടേ, അതുകൊണ്ട് ഈ എപ്പിസോഡിലും കിടക്കട്ടെ പറഞ്ഞെന്ന് വെച്ചിട്ട് പോലെ. അതെ അതെ. അപ്പോ ഇന്ന് ഈ വേദിയിൽ കുറച്ച് കലാകാരന്മാർ നമ്മുടെ ഇവിടെ ഈ സിനിമാ ചിരിമയുടെ വേദികളിൽ ഈ ചാറ്റല്ലാതെ സ്കിറ്റുകൾ അവതരിപ്പിച്ച് ചിരിപ്പിച്ച നേരത്തെ നമ്മൾ കണ്ട ഒരു ഗ്രൂപ്പ് പോലെ അടുത്തൊരു പ്രബലമായ ഒരു ഗ്രൂപ്പാണ്. ഷിനോദ്, ജയരാജ്, പിന്നെ നമ്മുടെ വിനോദ് ഒക്കെയുള്ള ആ ട്രൂപ്പ്, ആ കലാകാരന്മാരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഒരുപാട് പേരെ ഈ സിനിമയുടെ വേദികളിൽ ഹാസ്യ സ്കിറ്റുകൾ അവതരിപ്പിച്ച് ഒരുപാട് പേരെ ചിരിപ്പിച്ച ആ കലാകാരന്മാരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഒരുപാട് സ്കിറ്റുകൾ അല്ലേ, എത്ര സ്കിറ്റുകൾ, 10-20 സ്കിറ്റുകൾ നിങ്ങൾ ചെയ്തു അല്ലേ? വളരെ രസകരമായിരുന്നു നിങ്ങളുടെ. ഇവരൊക്കെ ആയിട്ട് മണി, എനിക്ക് എൻ്റെ സി ഡി എത്രയോ കണ്ടമാന സി ഡി സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ, ജയരാജും കാസറ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്ന് കാസറ്റ് ആയിരുന്നു, പിന്നീടാണ് സി ഡി ആയത്. അത് എൻ്റെ സൂപ്പർ ഹിറ്റ് സി ഡികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരാണെന്നുള്ളതാണ്. ഇവരാണ്. അപ്പോൾ മണിയുടെ ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ്, മണിയും ഇവരുമായിട്ട് ചെയ്ത ഏതെങ്കിലും മുൻപ് ചെയ്ത പെർഫോമൻസ് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാനും വിനോദം കൂടി എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാല്ലേ, അത് കാണാം. അതെ, പിന്നെ നമ്മൾ ഒരുമിച്ച് സ്റ്റേജിലൊന്നും കളിച്ചിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, പക്ഷെ ഞങ്ങളിപ്പോഴും സ്റ്റേജിൽ ഒന്നിച്ച് കളിക്കുന്നുണ്ട് സാർ. എനിക്ക് പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ, ഞാൻ ഇവരെ എല്ലാവരെയും ചേർത്തും, അല്ലാതെയൊക്കെ ഞങ്ങൾ സ്റ്റേജുകളിൽ ഇപ്പോഴും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ, അതുപോലെ മിക്കവാറും എല്ലാ പരിപാടികളും നമ്മളുണ്ടല്ലേ. തീർച്ചയായിട്ടും, അങ്ങനെ ഒരു വളരെ സന്തോഷമുണ്ട്. ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയും കൂടിയാണ് നമ്മുടെ സിനിമാ സിനിമാ വേദി. ഈ പരിപാടിയിലൂടെ നമ്മൾ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ മിമിക്രി കലാകാരന്മാരും എറണാകുളത്ത് വരിക, മനോരമ വരിക, ഒരു ഉത്സവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. കാരണം എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്ലോറിൽ വരിക, റിഹേഴ്സൽ സമയത്തൊക്കെ തന്നെ കേരളത്തിലെ എല്ലാ മിമിക്രി കലാകാരന്മാരും ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ സന്തോഷം. അത് പക്ഷേ വീട്ടുകാർക്ക് സന്തോഷമായിരിക്കും, ഇവർക്ക് അത് വലിയ സന്തോഷമില്ല. കാരണം അവിടുന്ന് അവിടെ ഫുഡില്ലേ, ഇതൊക്കെ രാവിലെ ഇവിടെ വരാ, ഇഡലി അടിക്കാം. നമ്മുടെ ഇതിൽ വിനോദ് വളരെ സജീവമായിട്ട് ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ, ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ വിനോദ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജയരാജ്, ജയരാജ് സെല്ലുലോയിഡിൽ പൃഥ്വിരാജിനോടൊപ്പം ത്രൂഔട്ടൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇവർ രണ്ടുപേരും, ഇവർ രണ്ടുപേരും സിനിമയിലുണ്ട്. അപ്പം മിമിക്രി എന്ന് മാത്രമല്ല, സിനിമയിലും ഓൾറെഡി അവരിപ്പോൾ വന്നിട്ടുണ്ട്. കൂടുതൽ കഥാപാത്രങ്ങൾ ഇവരെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു, അതിന് എല്ലാ ആശംസകളും. താങ്ക് യു. ജയേഷ് നടന്മാരെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യും. ആണോ? ഓക്കെ, നമുക്ക് കണ്ടുകളെ അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് മലയാള സിനിമയിലെ ഒരുപാട് വ്യത്യസ്തമായ വില്ലൻ വേഷങ്ങൾ, അതുപോലെ നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്ത വിജയരാഘവൻ സാറിനെ അനുകരിക്കാം. ആ മൂന്ന് നേരം കൊന്ത എത്തിച്ച് കുർബാനയും ചൊല്ലേ, സാധാരണ പള്ളി മേടിരിക്കുന്ന അച്ഛനാ ഫാദർ കാളിയാർ നേരിച്ചെങ്കിലേ, നിനക്കൊക്കെ തെറ്റുപറ്റി എൻ്റെ കാര്യത്തിലേക്ക് ഇടപെട്ടാലേ അടിച്ച് ഞാൻ ആപ്പിച്ചിടപ്പ മോനെ. നടേശ കൊല്ലണ്ട, അരിഞ്ഞു തള്ളിയേക്കടാ നിന്റെ എല്ലാ കൂട്ടത്തിലെ. ഈ ഗുണ്ടാ സാറുണ്ടടാ, ഗുണ്ടാ സാറ്. ആ ഇനി മണിച്ചേട്ടനെ ഒന്ന് അനുകരിക്കുകയാണ്. മണിച്ചേട്ടൻ സാധാരണ സ്റ്റേജിൽ വന്ന ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നൊരു ശൈലിയിലാണ് തുടങ്ങുന്നത്. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇത് ഞാനാ, നിങ്ങളുടെ കലാഭവൻ മണി. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എന്നെ അത്ര പ്രശസ്തനാക്കിയ നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായി കൂപ്പുകയും, ഇതെല്ലാവരും വീടിന് മുല്ലേ ചൂലി ഉത്തിച്ച് പോലെ ഇരിക്കണേ, ഒന്ന് കയ്യടിച്ചേന്നേ, ഒന്ന് കയ്യടിക്കേ. നിങ്ങളെൻ്റെ കരിമാടിക്കൂടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ, അതിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കണേ. പിന്നെ എങ്ങനെയാന്നല്ലേ, ഈ നന്ദിനിക്കുട്ടിയുടെ കാര്യം തങ്ങടെ വന്നാലും സന്തോഷം വന്നാലും നന്ദിനിക്കുട്ടി കരയും, കരയില്ല നന്ദിനിക്കുട്ടിയെ, കാവില്ല ദേവിയാ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോകണം, ഞാനും വിനോദം കൂടി ചെയ്യാൻ പോകണം. ഞങ്ങൾ പണ്ട് കളിച്ചിട്ടുള്ളൊരു ഐറ്റാണ്, അത് രണ്ടുപേർക്കും ചെവിയോട്ടൂടാ. ഇയാൾ പറയുന്നതും അയാൾ പറയുന്നതും എന്തായിരിക്കും എന്നുള്ളതാക്കുക, രണ്ടുപേർക്ക് ചെവി കേൾക്കാൻ പറ്റാതിരുന്നുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഐറ്റംസിലൂടെ നമുക്ക് കാണാം. ഓക്കെ. ഹലോ, എന്തുണ്ട്, എവിടെ പോണ്? എന്താ എവിടെ പോണ്? ചന്തേ പോവേണ? ഏ
ചന്തേ പോവേണോ? ഈ മാർക്കറ്റ് വരെ പോണു ഞാൻ കേറി ചന്തേ പോവേണെന്ന്. അല്ല സഞ്ജീൽ എന്താ കോഴിയാ? എന്താ സഞ്ജീൽ കോഴിയാ? ഇതൊരു കോഴി. ഞാൻ കരുതി കോഴി ആയിരിക്കും എന്നിട്ട് അകത്ത്. ഏയ് കോഴി തന്നെയല്ല, ഇത് കൊടുക്കാനാണെങ്കിൽ ഞാനൊരു 300 അങ്ങോട്ട് തരാം. എങ്ങനെ കൊടുക്കാനാണെങ്കിൽ 300 അങ്ങോട്ട് തരാം. ഓ അത് ഇത്രയോ കുറഞ്ഞു പോയി. നീയാ എൻ്റെ പേരിൽ ഒരു 150 ഇരിക്കും അങ്ങോട്ട് തരാം. അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾ ചങ്ങാതിമാരായതുകൊണ്ട് ഒരു 350 രൂപ കൊണ്ട് കുറപ്പിക്കാം. അത് ശരിയാവില്ല, അതൊക്കെ വല്ലാണ്ട് കുറഞ്ഞു പോയി ചങ്ങാതി. അത് നടക്കൂല, അത് നടക്കൂല. വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്തേ വീട്ടുകാര്യങ്ങളൊക്കെ? വീടിന്റെ തെക്കേപ്പുറത്തൊരു മരം ഉണ്ടായില്ലേ? എന്തോ തെക്കേപ്പുറത്തൊരു മരം ഉണ്ടായില്ലേ? മരം തെക്കേപ്പുറത്തൊരു മരം ഉണ്ടായില്ലേ? എന്താണ് തെക്കേപ്പുറത്തൊരു മരം ഉണ്ടായില്ലേ? അങ്ങനെ ഉറക്കം പറ നല്ലൊരു കേക്കുള്ളൂ. കുഴപ്പമില്ല, അവൻ ഇപ്പൊ നന്നായി പഠിക്കണുണ്ട്. 10 പഠിക്കണേ. എന്തായാലും പഠിച്ച് ഡോക്ടർ ആവണമെന്നാണ് അവന്റെ ആഗ്രഹം. ജോലി എന്തായാലും കിട്ടും. നല്ല കൊച്ചനാ. ഒരു കാര്യം ചെയ്യണം, മഴക്ക് മുമ്പ് ആ ചില്ലൊക്കെ വെട്ടിക്കളണം. അപ്പൊ തടിക്ക് വണ്ണം വെക്കും, നല്ല കാശ് കിട്ടും. മോൻ എന്തെടുക്കണേ? മോൻ ഏയ് ഉച്ചൂത്തി പോയി വരമണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തിട്ടാ ഫ്രണ്ടിലെ കട്ടിലേക്ക്. ഉച്ചൂത്തി പോയി, ഗുണമില്ല. പെണ്ണങ്ങര തോട്ടാ പുറപ്പെട്ടു കളയും. പഴയ പിള്ളേരല്ലേ, എന്റെ മോൻ പുറപ്പെട്ടു പോയി. വീട്ടിലൊരു പശു ഉണ്ടായില്ലേ? എന്തോ വീട്ടിലൊരു പശു. അവൾക്ക് ഓരോരോ കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താപ്പം തരം കിട്ടിയാ ഈ ചിങ്ങത്തിൽ ഇടാ പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ കഞ്ഞോളത്തിൽ ഇങ്ങനെ കാടിയില്ലേ കപ്പലിന്റെ പിണ്ണാക്കിനെ മുട്ടി കൊടുത്ത നാട്ടോ ചുരത്തോന്നാ പറയണേ. ആണോ? മോളുടെ കാര്യമൊക്കെ എന്തായി? എന്താ മോളുടെ കാര്യം? ഗുണില്ല, 2 പ്രാവശ്യം കുത്തിച്ചു നോക്കി, ചെന പിടിച്ചില്ല. വിറ്റാള് ചൊവ്വാദോഷമൊക്കെ മാറുമെന്നേ, പ്രാർത്ഥിച്ചാ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചെവിക്ക് എന്തോ തകരാറുണ്ട്. എന്താ ചെവിക്ക് എന്തോ തകരാറുണ്ട്, ഡോക്ടറെ കാണിക്കണം. നല്ലാണ്ട്ടോ അവൻ നേരത്തെ പറഞ്ഞ പോരാ പിടിച്ച. ഇതിനാണ് ഇത്ര ഇത്. ആഹാ, അപ്പൊ വഴിക്കോ ഒന്ന് കാര്യങ്ങള്. എന്നാ പിടിച്ചോ, ഞാൻ പറഞ്ഞ 350 രൂപ. എന്തൊരു മണ്ടനാ നോക്ക്, ചെവിയും കേട്ടൂടാ എണ്ണാൻ അറിഞ്ഞൂടാ. ഈശോ മിശേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ലിതാരേ ഫിലിപ്പസോയോ, ഇതെപ്പോ വന്നിരുന്നു? ഞാൻ വന്നു അമേരിക്കയിൽ നിന്ന് വന്നു. ഇവിടെ ഇടവകയിൽ എല്ലാരും പറയുന്നു ഞാൻ കേട്ടു. സുഖമാണോ? ഓ സുഖമായിരുന്നു. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന എന്താണെന്ന് വെച്ചാൽ, എന്റെ ഇളയ കൊച്ചിന്റെ പെൺകൊച്ചിന്റെ കല്യാണം അവിടെ വെച്ച് നടന്നു എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. ഇടവകയിൽ എല്ലാരും പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു. അമേരിക്ക വെച്ച് നടത്താൻ ഒക്കത്തില്ല. പിന്നെ അവക്ക് അവിടെ നല്ല പേരാ. ആണല്ലേ? സമ്മതിക്കത്തില്ല, അവിടെ നാട്ടിൽ വെച്ച് തന്നെ നടത്താം. ഓ അത് ശരി, കൊള്ളാം കൊള്ളാം, നല്ല തീരുമാനമാണ്. കാരണം ഈ ഇടവകയിലുള്ള ഒരു വക പോലും ഇവിടെ ഒരു പരിപാടി നടത്താറില്ല. പക്ഷെ അമേരിക്ക മറന്ന് ഇവിടെ വന്ന് നടത്തുന്ന ഫിലിപ്പോച്ചനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇവിടെ ആളും പേരൊന്നുമില്ല. കുർബാനയ്ക്കൊന്നും ആരും വരാറില്ല. ഇപ്പൊ ഇവിടെ ആരും വരാറില്ല കുറെ കാലമായി. അതെന്താ പറ്റി? പേരൊന്നുമല്ല, ഇവിടെ ഒരു കൊയർ ഗ്രൂപ്പ് ഉള്ളത് കാരണം ഇവിടെ കുർബാന നടക്കാറില്ല. ഇപ്പോൾ 1500 കുടുംബം ഉള്ളതാണ് ഇവിടെ. എല്ലാവരും കൂടി 12,000 ആൾക്കാരും ഉണ്ട്. എന്തോരം ആൾക്കാർ ഞാൻ വന്ന സമയത്തുള്ളതാ. ഇവിടുത്തെ കൊയർ ഗ്രൂപ്പ് കാരണം, അവരുടെ പാട്ട് കാരണം ആരും ഈ സഭയിലേക്ക് ഇപ്പൊ വരാറില്ല. അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കുർബാന നടക്കുമ്പോ ഞാനും ഉണ്ടാവും, കൊയർ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ വരുന്നുണ്ട്. ഇന്ന് പ്രാക്ടീസ് എന്തൊക്കെ ഉണ്ട്? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നും എപ്പോഴും അങ്ങനെ കേട്ടെ. ഒന്ന് തന്നെ പറഞ്ഞു ബോറടിക്കാത്തതുകൊണ്ട് മാറ്റി പറയുന്നൊരു സുഖമില്ലേ. പിന്നെ എന്തൊക്കെയാണ് എല്ലാരും പറയുന്നത്? ഇന്ന് പ്രാക്ടീസ് ആണല്ലോ. പ്രാക്ടീസ് ഉണ്ടല്ലേ. ഇവരാണ് കൊയർ ഗ്രൂപ്പുകാര്. കേക്കണോ പാട്ട് വല്ലോ? അയ്യോ ജസ്റ്റ്, കാരണം എന്റെ പെങ്കൊച്ചിന്റെ കല്യാണത്തിന് ഒരു കൊയർ വേണമല്ലോ. ആണല്ലേ, ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിച്ചാ. അച്ചാന് മനസ്സിലായില്ല. മനസ്സിലായില്ല, നമ്മളെ വെടിക്കെട്ട് ഫിലിപ്പോസ്. എല്ലാ പള്ളിപ്പെരുന്നാളിനും നമുക്ക് 5 ലക്ഷം രൂപ വെടിക്കെട്ടിന് മോടെ കല്യാണം വന്നോ? അപ്പൊ കൊയർ ഗ്രൂപ്പ് പുറത്തുനിന്ന് അല്ലേ വിളിക്കുന്നത്? അയ്യോ പുറത്തുനിന്ന് വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളുള്ള പുറത്തുനിന്ന് വിളിക്കുന്ന ശരിയല്ലല്ലോ. അകത്തുനിന്ന് തന്നെ മതി എന്നാ പുള്ളി പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടി കൂടെ വന്നതാണ്. അപ്പൊ ഒന്ന് പാടിക്കോളെ, കേക്കട്ടെ കേക്കട്ടെ. നല്ലൊരു കീച്ചം കീച്ചു കേട്ടോ. കാക്കുന്ന നാഥ വിശ്വൈക ഗായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ
ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന നീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ ഞങ്ങൾ വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആർക്ക് വേണ്ടി പാടണം? നമ്മൾ പാടുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അതെ, കർത്താവിന് വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. അല്ലേ, കർത്താവിന് വേണ്ടി പാടുമ്പോൾ നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച് വേണം പാടാൻ. അതെ, അല്ലാതെ വെറുപ്പിച്ചല്ല. അല്ല, നായകൻ എന്ന് പറയുന്നത് കർത്താവാണ്. അതെ, നായകൻ കർത്താവാണ്. ഇപ്പൊ നമുക്കറിയാലോ, അതെ, ഇപ്പൊ കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അയ്യോ, ഞാൻ കുറച്ചാൾ അമേരിക്കയിലായിരുന്നു, എനിക്ക് ഇപ്പൊ കർത്താവ് എവിടെ ആണെന്നുള്ള അറിയാൻ വയ്യ. അറിയാതെ വെടിക്കട്ട്, നമ്മുടെ അമേരിക്കയിലുള്ള ഫിലിപ്പോസ് പിള്ളേര് പുതിയതാണേ, പിള്ളേര് പുതിയതാണ് അവർക്ക്. ഞാൻ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ പാടിയത് കുഴപ്പമെന്താന്ന് പറഞ്ഞു, നിങ്ങൾ പാടിയപ്പോ വിശ്വൈക നായകനാണ്. നായകനാരാണ്? നായകൻ എന്ന് പറയുന്നത് ദൈവമാണ്. കർത്താവ് വിശ്വസിക്കുക തമ്പുരാനാണ്. അല്ലാതെ നായകൻ എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും അല്ല. നിങ്ങൾ പാടുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. കർത്താവിൽ അർപ്പിച്ച് പാടണം, വെറുപ്പിക്കരുത് കേട്ടാ. നമ്മുടെ സ്ഥിരം സാധനമുണ്ടല്ലോ, അങ്ങനെ പാടിയല്ല. പാടിക്കോളാം, നിങ്ങൾ പുറകെ വന്നാൽ മതി കേട്ടോ. എങ്ങനെ? ഞാൻ പാടുമ്പോ പീറ്റർ എന്റെ പുറകെ വരിക. അല്ല, ഇതന്നെ മൈക്ക് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്, ഇത് കൊണ്ടുപോകും വീട്ടിൽ. അയ്യോ, മൈക്കിലേട്ടന് അങ്ങനെ എവിടെ പോയാലും സ്വന്തം മൈക്കിലെ പാടും, പോകുമ്പോ ഊരിക്കൊണ്ട് പോകുകയും ചെയ്യും. അതെന്താ അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒതുക്കി പാടുന്ന ആളാണ്. അമ്മമാരെ അണ്ണാക്ക് വിളിച്ചു പാടിക്കളയും. പിന്നെ ഒതുക്കി പാടില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേബിൾ ചെറുതല്ലേ, എന്നെ കൂടി പോകില്ല, തിങ്ങിപ്പോവും. അതാണ് ഒതുക്കി പാടിയാണ് സ്പീക്കർ ഇവിടെ കേൾക്കുള്ളൂ. അപ്പൊ നമുക്ക് നിത്യവിശുദ്ധ ഇടാം. കുഞ്ഞിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ പറയാം, അതെ, ഞാൻ പാടുമ്പോ പീറ്റർ പുറകെ വരും. പീറ്ററിന്റെ പുറകെ ഡേസി വരണം. അപ്പൊ ഞാൻ ഇവളുടെ പുറകെ ആണല്ലോ, പിന്നെ ഇങ്ങനെ പറയണം. നിത്യവിശുദ്ധയം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തേടേ, സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കാണുകേടേ. നിത്യവിശുദ്ധയം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തേടേ, ഞങ്ങൾ കനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂറങ്ങളിലൂടെ അന്തിക്കിടയ കാണാതളയുന്ന പറ്റങ്ങൾ പറ്റങ്ങൾ പറ്റില്ലെങ്കിൽ വിട്ടേര്, പറ്റില്ലെങ്കിൽ വിട്ടേര്, പറ്റില്ലെങ്കിൽ വിട്ടേര്. നിത്യവിശുദ്ധയ കന്യാമറിയമേ നിന്നാമം വാഴ്ത്ത പെടട്ടെ. പേട്ടേ എന്ന് രണ്ട് പൊട്ടിക്കൽ വെച്ച് നടല്ല, ഞാൻ പറഞ്ഞില്ല പാടുമ്പോ പുറകെ വന്നു അപ്പം കയറി പാടില്ലടാ. ഞങ്ങൾ പുറകെ വന്നത്, പുറകെ വന്നു കൂട്ടിമിട്ട് തല്ലി തള്ളി വീണത്. ഞങ്ങൾ പാടി വന്നല്ലേ, ഇതാണ് കുഴപ്പം. ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ എന്റെ കുഞ്ഞിനെ കല്യാണത്തിന് പാടാൻ പറ്റൂ? അതാണ് കുഴപ്പം. കുഞ്ഞിന്റെ കല്യാണത്തിന് ഞങ്ങളുടെ കോയറാണ്, നിങ്ങളുടെ കോയറാണ്. പക്ഷേ ഈ പാട്ട് പാടിയാ പറ്റത്തില്ല, ഈ പാട്ട് ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. അതെ, പിള്ളേര് പുതിയതായതുകൊണ്ട് കുറച്ച് ചെറിയ ക്ലാഷ്. അല്ല, ഞാൻ പറഞ്ഞു കല്യാണം ഇവിടെ വെച്ച് നടത്താൻ സമ്മതിച്ചു. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, എല്ലാ വർഷവും പെരുന്നാളിന് ഞാൻ അമേരിക്കയിൽ നിന്ന് കാശ് അയച്ചു തന്നിട്ടില്ല, വെടിക്കെട്ട് നടക്കുന്നത്. അതെ അതെ അതെ. പ്രാവശ്യം കാശ് അയച്ചു പറഞ്ഞു, എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടേട്ടേ ഉണ്ട്, വെടിക്കെട്ട് നടക്കും. അതിന്റെ കാശ് കിട്ടില്ല. നീയൊക്കെ ഒറ്റ എഴുത്തം കാരണം ഈ പ്രാവശ്യത്തെ വെടിക്കെട്ടൂടെ മുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, കൊയർ കാരണം. അല്ല, മക്കളുടെ കല്യാണത്തിന് എനിക്കും മോക്കും എന്റെ പെണ്ണുമ്പളക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പാട്ടുണ്ട്. തേവയില്ലാത്ത നല്ലൊരു പാട്ടാണ് മറ്റേ ഈ പാട്ട്. ദൈവ സ്നേഹം വർണ്ണി ചിടാൻ നന്ദി ചൊല്ലി തീ
ജീവിതം ഞങ്ങൾക്കറിയാമെങ്കിൽ മൈക്കിളെ അവര് പാടട്ടെ, മൈക്കിൾ മാറി നിൽക്കുക, അവര് അങ്ങോട്ട് പാടട്ടെ. അപ്പൊ ഞാനൊരു മെയിൻ ആള്, മെയിൻ ആൾ അതാണ്. പക്ഷെ കല്യാണത്തിന്റെ ആള് ഞാനാണല്ലോ. അല്ല മെയിൻ ആള്, 30 കൊല്ലമായിട്ട് ഗ്രൂപ്പിന്റെ മെയിൻ ആള്. ഇതിന്റെ പുറകെ പോക്കോ, അവര് പാടിക്കുള്ളൂ. അതെ, ഈ പാട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് പാടാൻ അറിയാം. ഇത്ര നേരം ഞങ്ങൾ മൈക്കിളേട്ടന്റെ പുറകെ ഇരുന്നില്ല, ഇനി ഞങ്ങളുടെ പുറകെ മൈക്കിളേട്ടൻ വാ. ആ നടന്നു കേട്ടാ, പാട് ഞങ്ങൾ പാടിക്കോട്ടെ. ആ പാട്. ഓക്കെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ. പോരെന്നുള്ള പാട്ടി തന്നെ അടിപൊളിയായിട്ടുള്ള പാട്ട്. ഏയ് ഇല്ല, പോരെന്ന് ഇവര് തന്നെ പറയണ്ടല്ലോ. ആ സംഭവം പാടുമ്പോഴേ നിങ്ങൾ പാടുമ്പോ മറ്റേ സാധനം വന്നില്ല. ഏത് ഇപ്പൊ ദൈവസ്നേഹം പാടി, ദൈവസ്നേഹം ചീടാന്ന് പാടി. പുള്ളിക്ക് പാട്ടറിയ അല്ലേ, ചീടാൻ. അതുപോലെ കുവാനി പിടിച്ച് എടാ നന്ദി ചൊല്ലി തീർക്കുവാനി, നന്ദി ചൊല്ലി തീർക്കുവാനി. ചീടാനും കുവാനിയും കിട്ടണില്ല എനിക്ക്. ഈ ജീവിതത്തിൽ നടക്കുന്നു എന്നല്ല, ഇതാണ് പിള്ളേരെ കുഴപ്പം. എടാ സംഭവം പറഞ്ഞത് അയ്യോ മോക്ക് പരീക്ഷയാണ്, ഫീസ് അടച്ചിട്ടില്ല, പോയി അടച്ചിട്ട് വരാം. മൈക്കൂരിക്കൊണ്ട് പോകണം, ഇതാണ് കുഴപ്പം. നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ, പോകുമ്പോ മൈക്കൂരിക്കൊണ്ട് പോകും. സമയ കുഴപ്പം എനിക്ക് കണ്ടപ്പോഴേ അറിയാം പുള്ളിക്ക് ഇച്ചിരി കുഴപ്പത്തിന്റെ അസുഖമുള്ള. അത് കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തോ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഈ പുള്ളി ഒന്ന് കല്യാണത്തിന് പാടിക്കഴിഞ്ഞാൽ കല്യാണം കുളമായി പോകും. വരുന്ന ഗസ്റ്റുകളൊക്കെ അവരുടെ പാട്ടിന് പോകും. അതുകൊണ്ട് ഞാൻ അമേരിക്ക കൊണ്ട് വെച്ച് കല്യാണം നടത്തി ഈ പള്ളിക്കകത്ത് കയറത്തില്ല. എന്റെ ദൈവം പോകല്ലേ, അതെന്നെ പിന്നെ പോകാം. ഞങ്ങൾ നടത്തിക്കോളാം, അടിപൊളിയായിട്ട് പാടിക്കോളാം. ആ പുള്ളി ഒഴിവാക്കിട്ട് എങ്ങനെ ഒഴിവാക്കും? ഇത് എങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കല്ല, കല്യാണം നടത്തില്ല കാര്യം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, എന്താണ് കല്യാണം? 13-ാം തീയതി. 13-ാം തീയതി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളൂ, നിങ്ങൾ പാടാനുള്ള പാട്ടും റെഡി ആയിക്കോളൂ. മൈക്കിളിനെ ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതെങ്ങനെ വെച്ചു, അതൊക്കെ ഒരു സസ്പെൻസ്. പുതിയ കുടുംബത്തിൻ കതിരുകളയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുപുറിയണയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുപുറിയണയുന്നു. ഒരുപാട് കർമ്മ പരിപാടി വേണ്ട, മൈക്കിൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കല്യാണം നടത്താം. പിന്നെ അലമ്പായിപ്പോ അതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യേ, പെണ്ണിന്റെ ചെറുക്കിന്റെയും കൈ അങ്ങോട്ട് കൂട്ടി കണക്ക് കൊടുത്തേ, രണ്ടുപേരും കൈ കൊടുത്തേ. ആ വേഗം, താലി എവിടെ? താലി എവിടെ? താലി ആ കൊടുത്തു, ഞാൻ വാഴ്ത്തുമ്പോഴത്തേക്ക് കൊടുത്തുള്ളൂ. സംഭവം പൊളിച്ചു, എനിക്കറിയാൻ പറ്റില്ല ഇത് എങ്ങനെ നടക്കും. നിങ്ങൾ പാടി നടന്ന തുടങ്ങി വെച്ചാൽ കവലാച്ചൻ കേട്ടാർന്നോട്ടാ, പുതിയ കുടുംബം തുടങ്ങി വെച്ചു, തപ്പിച്ചോട്ടായിരുന്നു. താലി കേട്ട് തുടങ്ങാം. ആ തുടങ്ങാം, നിത്യശുദ്ധ മതി, നിത്യശുദ്ധ മതി. പഴയതാണ്, കയ്യിൽ നിൽക്കൂല. ഈ കുടുംബം നല്ലത്, വേണ്ട നിന്റെ കയ്യിൽ നിൽക്കൂല, ആശാക്കി കളയും. നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. കന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ൂടും കാറ്റുകയും പുറങ്ങളിലൂടെ അന്തിക്കിടയ കാരാതലയുന്ന ആട്ടിട്ടി പറ്റി വിശുദ്ധയാ.
ഞാനും കണ്ടതാണ് അവർ രണ്ടു മൂന്ന് പ്രാവശ്യം കെട്ടാൻ വരുമ്പോഴേ ടേറ്റേ വന്ന് ഇട്ടേച്ച് പോയി. എന്ത് പണിയായി കാണിക്കുന്നത് നിങ്ങള്? താലി കെട്ടിനെ ടേറ്റേ പോകാൻ പേടിച്ചു. എങ്ങനെയെങ്കിലും ചെറുക്കനെ പിടിച്ചോണ്ട് വരച്ചല്ലേ എല്ലാരും കുടിച്ചല്ലേണ്ട. നീ ഇടവകയോ നശിപ്പിച്ച് ഈ കല്യാണം കൂടെ നശിപ്പിച്ചിട്ട് നീ പോകുള്ളോ മൈക്കിളെ? ഇത് എക്സ്പീരിയൻസ് ബിൽബോസേ കൊണ്ടുവരൂ, കൊണ്ടുവരൂ, എങ്ങനെയെങ്കിലും ചെറുക്കനെ കൊണ്ടുവരൂ. വാ മോനെ, പേടിക്കണ്ട, വാ പോരെ, പാട്ടാണത്, പേടിക്കണ്ട, നിക്ക്. ഒന്നുമില്ല മോനെ, ഒരു താളത്തിന്റെ പാടിയല്ലേ ആർക്കെങ്കിലും കെട്ടാനൊരു? കെട്ടിടന്നോട്ടെ, കെട്ടെ, കെട്ടി. ഏ, നീ പിന്നെ ടേ വെച്ചിട്ട് എന്നെ പേടിപ്പിക്കാം. കെട്ടട്ടെ, ആ കെട്ടിക്കോ. ഒരു 30 സെക്കൻഡ് എല്ലാരും സൈലന്റ് ആയിട്ട് നിന്നു. ലോകത്തിലെ ആദ്യത്തെ കല്യാണം ആയിരിക്കും സൈലന്റ് ആയിട്ട് കെട്ടണം. ആ ചെറുക്കൻ സമാനത്തോടെ കെട്ടിക്കോട്ടെ, മോനെ കെട്ടിക്കടാ. കൊല്ലി ഞാൻ. 3, 2, 1 അവിടെ നിന്നു. ഇപ്പോഴാണ് ആ ചടങ്ങ് കഴിഞ്ഞത്. ഇനി ഈ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ ഒരു ചടങ്ങിന്റെ കാര്യം ഞാൻ വളരെ സസ്പെൻസ് ആയിട്ട് വെച്ചതാണ്. എല്ലാ ഇടവക്കാരും മുഴുവൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സസ്പെൻസ് വെച്ചത്. വേറെ ഒന്നുമല്ല, 10-30 വർഷമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഇടവകയിലെ കൊയറിന്റെ നേതൃത്വം വഹിച്ച നമ്മളുടെ മൈക്കിളിയേട്ടൻ ഇന്ന് നമ്മൾ ഈ സഭ മൈക്കിളിയേട്ടന് സെൻഡ് ഓഫ് കൊടുത്ത് പറഞ്ഞു. ആ സെൻഡ് ഓഫ് കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വിശിഷ്ടാതിഥിയെ നമ്മുടെ അരമനയിൽ നിന്ന് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പണക്കിഴി കൊടുത്ത് അദ്ദേഹം ഇവിടെ നമ്മുടെ മൈക്കിളിയേട്ടനെ സെൻഡ് ഓഫ് കൊടുത്ത് വിടുന്നതായിരിക്കും. നമ്മുടെ അരമനയിൽ നിന്ന് തിരുമേനി എത്തിയിട്ടുണ്ട്. തിരുമേനിയെ ഞാൻ ഈ പള്ളിയങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള ഇടവക ജനങ്ങളെ, നമ്മുടെ മൈക്കിളെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 വർഷമായിട്ട് നമ്മുടെ ഇടവകയിൽ കൊയറിൻ്റെ നേതാവായി നിൽക്കുകയും ഒരുപാട് പേരെ സംഗീതം പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെ മൈക്കിളിയേട്ടനെ സെൻഡ് ഓഫ് കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടവക പ്രമാണിയായ ഫിലിപ്പോസ് ഏട്ടൻ രണ്ട് വാക്ക് നമ്മുടെ മൈക്കിളിയേട്ടനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഒരുപാട് വിഷമമുണ്ട് ഈ കുഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ. ഒത്തിരി വിഷമമുണ്ട്. കാരണം എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം നടത്തിയപ്പോൾ, രണ്ടാമത്തെ മോനെ കല്യാണം പിടിച്ചപ്പോൾ അമേരിക്ക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. മൈക്കിളിൻ്റെ പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ കല്യാണം നാട്ടിൽ വെച്ച് നടത്തി ആ മൈക്കിളിനെ അമേരിക്കയിലോട്ട് കയറ്റിവിടാൻ പറഞ്ഞു. അത്ര മനോഹരമായ പാട്ടാണ് ഈ മൈക്കിളിൻ്റെ, അറിയാമോ? അതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്. എനിക്കിനി കേൾക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ പിച്ചോട്ട് പാടി രസിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടില്ല എൻ്റെ ജീവിതത്തിൽ. അടിപൊളി ഒരു സംഗീതജ്ഞനാണ് ഇദ്ദേഹം. ഇത്ര എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ബാക്കികൾക്ക്. അടുത്തതായി സംസാരിക്കാൻ ക്ഷണിക്കുന്നത് നമ്മുടെ പീറ്ററിനെയാണ്. പീറ്റർ വരും. ഒരുപാട് പൊക്കി പറഞ്ഞേക്കണം, അപ്പം എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോട്ടെ. മൈക്കിളേട്ടൻ, 30 വർഷമായിട്ട് ഞങ്ങളെ നയിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗുരുനാഥനാണ്, ഞങ്ങളുടെ എല്ലാമാണ്. പക്ഷേ വിട്ടുപോകുന്നത് പറയുമ്പോൾ നയിക്കാൻ പറ്റില്ല. ഈ പള്ളിയില് ഈ മൈക്കിളേട്ടന് ശബ്ദം ഉണ്ടാവില്ലല്ലോ എന്നുള്ള വിഷമം. ഇനി കൊയറ് പാടാനല്ലെങ്കിലും ഞങ്ങള് കരാക്കേക്ക് വിളിക്കുമ്പോഴെങ്കിലും വന്ന് മൈക്കിളേട്ടൻ പാടണം തന്നെ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. വിഷമമുണ്ട്. അടുത്തതായി നമ്മുടെ ഡെയ്സി സംസാരിക്കുന്നു. ഇത്രയും നാളും ഞങ്ങളുടെ ഗുരുനാഥനായി ഞങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന് ഞങ്ങളുടെ മൈക്കിളേട്ടൻ ഞങ്ങളെ വിട്ടു പിരിയുകയാണല്ലോ എന്ന് നോക്കുമ്പോ സഹിക്കാനാവാത്ത ദുഃഖമുണ്ട്. മൈക്കിളേട്ടാ,
സൈലൻസ് സൈലൻസ്. എല്ലാവർക്കും സങ്കടമുണ്ട്. അടുത്തത് സംസാരിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടിയാണ്. നമ്മുടെ മണവാട്ടിക്ക് രണ്ട് വാക്ക് പറയുണ്ടാവും. മണവാട്ടിയും പറയൂ. എന്റെ വിവാഹ ജീവിതം തുടങ്ങുന്ന ദിവസം തന്നെ മൈക്കിളേട്ടന്റെ കോയർ പാടുന്നത് നിർത്തുന്നത് ഓ ആലോചിച്ചിട്ട് സന്തോഷാവുന്നുണ്ട്. പിന്നെ ഒരു സങ്കടമുള്ളതെന്ന് വെച്ചാ ഞങ്ങളുടെ കുട്ടിയുടെ മാമോദീസയ്ക്ക് മൈക്കിളേട്ടന്റെ കോയറിന്റെ പാട്ടുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ. രണ്ട് വാക്ക് പറയൂ മൈക്കിളിനെ കുറിച്ച്. ഏതായാലും മൈക്കിളേട്ടനെ പറ്റി വെടിക്കെട്ട് പാട്ടുകാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടിന്റെ ഇടയ്ക്ക് ഇത്രയും വെടിക്കെട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇനിയും മറുപടി പ്രസംഗത്തിനായിട്ട് നമ്മുടെ മൈക്കിൾ ഏട്ടനെ ഞാൻ പത്തൊമ്പത് കൊല്ലമായി ഈ പള്ളിയിൽ ഞാൻ കൊയർ പാടുകയാണ്. ഞാൻ അല്പം സ്വല്പമൊക്കെ പിച്ചവട്ടൊക്കെ ഇടയ്ക്ക് പാടാറുണ്ടെന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ. എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലും ഇല്ലാത്തൊരു എല്ലാം തന്നെ പാട്ടുകാരനാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊയർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ കിടന്നക്കാണ് മരിക്കണമെന്ന്. പെട്ടിയിലടക്കുമ്പോൾ എൻ്റെ ആ മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്നെ പെട്ടിയിലടക്കണമെന്ന് ഒരു ആഗ്രഹം. സാരമില്ല, സന്തോഷം, നല്ല പണിയായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ അരമനയിൽ നിന്നെത്തിയ തിരുമേനി ഈ പണക്കിഴി കൊടുത്ത് ഇദ്ദേഹത്തെ സെൻഡ് ഓഫ് കൊടുത്ത് വിടുകയാണ്. ഇടവകയിൽ പണക്കിഴിക്ക് വേണ്ടി ചെന്നപ്പോൾ ഇടവകക്കാർ 10 സെന്റ് സ്ഥലം വരെ എഴുതി തരാൻ തയ്യാറായി മൈക്കിൾ പോകുന്നതിന് വേണ്ടിയിട്ട്. പലരും നല്ല തുക വേണമെങ്കിലും തരാം, എങ്ങനെങ്കിലും മൈക്കിൾ നമുക്ക് നല്ല സെൻഡ് ഓഫ് കൊടുത്ത് വിടണമെന്നായിരുന്നു അവരുടെയൊക്കെ ആഗ്രഹം. ഏതായാലും നമുക്ക് ഈ പണക്കിഴി കൊടുത്ത് അദ്ദേഹത്തെ നമുക്ക് വിടാം. ബഹുമാനപ്പെട്ട അച്ഛൻ തിരുമേനിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു, രണ്ട് വാക്ക് സംസാരിച്ച് ഈ പണക്കിഴി കൊടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. എനിക്ക് തീർന്നില്ല, രണ്ട് വാക്കൂടെ പറയാനുണ്ടായിരുന്നു. കുഴപ്പമില്ല, പള്ളിമേട ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ, ഞാൻ പറഞ്ഞോളാം. ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടോ മൈക്കിളിനോട്? ഓക്കെ ഓക്കെ. പള്ളിയുടെ ഫാദർ, മറ്റ് ഇടവക പ്രമാണിമാരെ, തൽക്കാലം ഈ പണക്കിഴി മൈക്കിളിന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മൈക്കിളിനെ കുറിച്ച് ഇടവകയുടെ പ്രമാണിമാരും അച്ഛനും അടക്കം മൈക്കിളിന്റെ ഗാനത്തെ കുറിച്ച് പ്രകീർത്തിക്കുകയുണ്ടായി. ഇത്രയും മനോഹരമായിട്ട് പാടുന്ന മൈക്കിള്, എനിക്ക് തോന്നുന്നു എം ജി ശ്രീകുമാറിനേക്കാൾ, ജയചന്ദ്രനേക്കാൾ, യേശുദാസിനേക്കാൾ ഒരു പിടി മേളിലല്ലേ നമ്മുടെ ഈ മൈക്കിള്. അപ്പോ അത്തരത്തിലൊരു ഗായകനെ ഈ ഇടവകയ്ക്ക് ലഭിച്ചപ്പോൾ ഇപ്പോഴങ്ങും പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല ഈ കുഞ്ഞാട്. കാരണം മൈക്കിളിന്റെ കണ്ഠനാളം അരമനയുടെ വകയായിട്ട് ഇൻഷുർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മൈക്കിളിന് ജീവനുള്ളിടത്തോളം കാലം ഈ പള്ളിയിൽ കൊയർ പാടുവാനായിട്ട് ഞാനിതാ മൈക്കിളിനെ അനുവദിച്ചിരിക്കുന്നു. സന്തോഷമായില്ലേ എല്ലാവർക്കും? മൈക്കിളെ സന്തോഷമായില്ലേ? ഭയങ്കര സന്തോഷം. നല്ല ഗാനങ്ങളൊക്കെ പാടുന്നു. ഞാനിപ്പോ പറഞ്ഞു നിങ്ങളെല്ലാം പൊക്കി പറഞ്ഞോണ്ടല്ലേ തിരുമേനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ആദ്യം പൊക്കി പറഞ്ഞത് ഞാൻ പൊക്കി പറഞ്ഞു. നിങ്ങൾ കൈവിട്ട് പോയി. നിങ്ങൾ ഒരുപാട് തീരുമാനിക്കും. ഇനിയിപ്പോ ഒരൊറ്റ കേസേ ഉള്ളൂ, ഒഴിവാക്കാൻ എടുത്തോളൂ മൈക്കിളെ. കഴിഞ്ഞു. ഏതായാലും തിരുമേനി ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ മൈക്കിളിന്റെ ഒരു സംഗീതം, ഒരു പാട്ട് തിരുമേനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീർച്ചയായും പറയാം. വേണം, അതെ അതെ, അതൊന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തിരുമേനിക്ക് വേണ്ടിയിട്ട് കോയർ ഗ്രൂപ്പ് എല്ലാം വരും. മണവാട്ടി ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും. ആ കോയർ ഗ്രൂപ്പ് തിരുമേനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. നന്നായി വരട്ടെ. നിത്യവിശുദ്ധയം കന്യാ മറിയമേ നിന്നാമം വാഴ്ത്തപ്പെട്ടേ. നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യം ഞങ്ങൾ കരുണമാകട്ടെ. വിതച്ചു കൊടും കാട്ടു കൊയ്യുന്ന മേച്ചിൽ പൂറങ്ങളിലൂടെ ഇതാണ് ഇത്ര വലിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പാടുന്നൊരു വൃത്തികേട്ട പാട്ടുകാരനാണ് അച്ഛൻ ഇത്രയും പുകഴ്ത്തി സംസാരിച്ചത്. എന്തായാലും അച്ഛൻ ഞാൻ ഈ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇത് അരമനയുടെ തീരുമാനമാണ്. എന്തുവാണോ ഇത്? ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അച്ഛൻ ഇരുന്നോട്ടെ. ആയിരിക്കട്ടെ.